യേശുവിന്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 14-ാമത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുക. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ മനഃപ്പാഠവും പാഠഭാഗവും ഒക്കെ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു മനസ്സിലാക്കി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മനോഹരമായ ഈ ദിവസത്തിനായി നന്ദി പറയുന്നു. സൺഡേ സ്കൂൾ പാഠഭാഗത്തിലൂടെ ദൈവവചനം നന്നായി പഠിക്കുവാൻ, അത് മനനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞങ്ങളുടെ കൂട്ടുകാരെയും കാത്തു പരിപാലിക്കുമാറാകണം. അങ്ങയുടെ തിരുവചനത്തിലൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 14-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ പ്രാർത്ഥന. പാഠത്തിൻ്റെ പേരെന്താണ്? കർത്താവിൻ്റെ പ്രാർത്ഥന. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്, ഒന്ന് കൈ ഉയർത്തിക്കേ. വാ, വെരി ഗുഡ്. ജോയലും ഏബലും അതുപോലെ തന്നെ കെസിയായും ഒക്കെ കറക്റ്റായിട്ട് കൈപോക്കിയിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരാ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എത്ര നേരം പ്രാർത്ഥിക്കാറുണ്ട്? ബൈബിളിലെ ദാനിയൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ പോലെ ദിവസം 3 നേരം ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണോ? ആണോ? ആ, ചില ആൾക്കാർ രാവിലെയും വൈകിട്ടും മാത്രം പ്രാർത്ഥിക്കുക അല്ലേ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മൾ നിൽക്കണം. അങ്ങനെ ആയിത്തീരുമോ? യെസ്, വെരി ഗുഡ്. ഇന്നത്തെ പാഠഭാഗത്തിലൂടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് എപ്രകാരമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഉറക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ ആരും കേൾക്കാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ യേശു കർത്താവ് നമ്മളോട് പറയുന്നത് എപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് ഈ പാഠഭാഗത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുക ചെയ്യുന്നു. ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ നമ്മൾ വായിക്കേണ്ട 2 വേദഭാഗങ്ങളുണ്ട്. എല്ലാ കൂട്ടുകാരും വേദപുസ്തകം എടുത്ത് ആ വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:9-15 വാക്യ ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും ഈ വേദഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കുമോ? നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന ഇല്ലാതെ നമുക്കാർക്കും നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല. യേശു ഭജൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മടി കൂടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കുവിൻ, അല്ലെങ്കിൽ ഉറങ്ങുന്നവരെ പോലെ ആകാതെ പ്രാർത്ഥനയിൽ ജാഗരിപ്പീൻ എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വളരെ നന്നായി പ്രാർത്ഥിക്കാൻ പഠിക്കണം ജീവിതത്തിൽ. ഇന്നത്തെ പാഠഭാഗത്തിൽ എന്താണ് യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അതിൻ്റെ കൂടെ ചൊല്ലാറുണ്ട്. എന്താ അത്? യെസ്, ചില കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ. എന്താ അത്? യെസ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ, വെരി ഗുഡ്. ചില കൂട്ടുകാർക്ക് അറിയാം അല്ലേ. ചില കൂട്ടുകാർ അത്രയും പറഞ്ഞപ്പോഴേ ബാക്കി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്നിച്ച് പറയാനൊന്ന് ശ്രമിച്ചാലോ ആ ഭാഗങ്ങൾ? പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. വെരി ഗുഡ്. എല്ലാ കൂട്ടുകാരും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം. ഒരിക്കൽ യേശു കർത്താവ് എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ജാതികളെ പോലെ വെറുതെ ഒരുത്തിരി അലച്ചൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല, മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെന്താ ചെയ്യേണ്ടിയേ? നിങ്ങൾ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ എന്നും പറഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാ യേശുഭജൻ്റെ മക്കളും എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം. ഇന്നത്തെ പാഠഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഒരു മനഃപ്പാഠവാക്കി ഇല്ല.
അതിന് പകരമുള്ള മനപ്പാടം എന്താണെന്നറിയാമോ? നിങ്ങൾ മനപ്പാടം ആക്കേണ്ട ഭാഗം എന്താണെന്നറിയാമോ? ഒരു അഞ്ചാറ് വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:9-15 വേദഭാഗത്താണ് ആ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ നമ്മൾ കാണാതെ പഠിക്കും. നമുക്ക് ആ മനപ്പാട വാക്യം വേദപുസ്തകം നോക്കിയൊന്ന് പറയാൻ ശ്രമിച്ചാലോ? പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. കൂട്ടുകാരൊക്കെ നന്നായിട്ട് ഈ ഭാഗം പഠിക്കാനായിട്ട് ശ്രമിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ചൊല്ലണം. ഈ പ്രാർത്ഥന നമ്മുടെ ആരാധന ക്രമത്തിൽ ഒരു പാട്ടായിട്ട് ചൊല്ലിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കൗമ ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം ആ പാട്ട് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും കർത്തൃപ്രാർത്ഥന നന്നായി മനസ്സിലാക്കി അല്ലേ? അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? അങ്ങ് ഞങ്ങളുടെ പിതാവാണ് എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയാൻ കാരണം, ഈ നാളുകളിലൊക്കെ ദൈവനാമത്തെ ഒത്തിരി ദുഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടേ? ദൈവനാമത്തെ മോശമായി ചിത്രീകരിക്കാനോ പറയാനോ ശ്രമിക്കരുത്. ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടുന്നതാണ്, വിശുദ്ധമായ നാമമാണ്. അത് വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുക. നിന്റെ രാജ്യം വരേണമേ എന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ആ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത് യേശു കർത്താവിലൂടെ ഇവിടെ സ്ഥാപിതമായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം എപ്പോഴാണ്? കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടി അത് പൂർത്തീകരിക്കുന്നത്. കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷം പൂർണ്ണമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സ്നേഹവും സമത്വവും നമ്മൾ കാണിക്കുന്നതിലൂടെ, എന്നേക്കാൾ വലിയവരായി മറ്റുള്ളവരെ കാണുന്നതിലൂടെയാണ് തീർച്ചയായും ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മളിൽ സാധ്യമായി തീരുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് അതിനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, നിന്റെ രാജ്യം വരേണമേ എന്നുള്ളത് ആ ഭാഗത്ത് പറയുന്നത്. മൂന്നെന്നറിയാമോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ. ദൈവമേ, ഞങ്ങൾക്ക് ഓരോ ദിവസവുമുള്ള ആഹാരവും അല്ലെ ജീവിതത്തിനുള്ളതായ എല്ലാം കർത്താവ് അങ്ങ് തരണമേ എന്ന ഈ പാഠഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോടെന്ന് പറയുന്നത് പൈസ കടം മേടിക്കുന്നത് മാത്രമാണോ? ഇല്ല, നമ്മൾ തെറ്റായിട്ട് സക്കായിയുടെ കഥ കേട്ടിട്ടില്ലേ? സക്കായി തെറ്റായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതൊക്കെ യേശു കർത്താവ് അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തേ? അവൻ അധികമായിട്ട് മടക്കി കൊടുത്തല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു മനോഭാവവും ജീവിതശൈലിയും ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ മക്കൾ എല്ലാവരും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന്. പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾക്ക് ഇനിയും പരീക്ഷ എഴുതാൻ വയ്യ, സ്കൂളിലെ പരീക്ഷ ഒന്നും എഴുതാൻ വയ്യ എന്നാണ് പറഞ്ഞ്? അല്ല, സാത്താൻ്റെ പരീക്ഷകളിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ കോപത്തോടെ നോക്കുന്ന നോട്ടം അല്ലെങ്കിൽ അങ്ങയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങ് സാത്താൻ ഞങ്ങളെ പരീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ പറയുന്നത്. അപ്പോൾ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നാ പറയുന്നത് അല്ലേ? ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ദുഷ്ടനിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യണം. പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ദുഷ്ടന്റെ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്നാ പറയുന്നത് അല്ലേ? ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറയുന്നത് എന്താ പറയുന്നേ? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്നാണ് പറയുന്നത്. രാജ്യവും ശക്തിയും മഹത്വവും മുഴുവൻ ആർക്ക് വേണമെന്നാ പറയുന്നേ? എനിക്ക് വേണം എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ
എൻ്റെ കർത്താവിനുള്ളതാകുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്തായി തീരുന്നത്. അപ്പോൾ ഞാൻ എന്ന ഭാവം മാറി നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുവെങ്കിലും ആ പ്രാർത്ഥന നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും യേശു കർത്താവിൻ്റെ മക്കളായി നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാ കൂട്ടുകാരും മറക്കാതെ ബൈഹാർട്ട് ചെയ്യണം. ചെയ്യുമോ? യെസ്, വെരി ഗുഡ്. ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. അടുത്ത ആഴ്ച നിങ്ങൾ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വേദഭാഗം, ആ പാഠഭാഗത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആരെ പഠിപ്പിച്ചതാണ്? ആരെ പഠിപ്പിച്ചതാ? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തതായ പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ചോദ്യം, ദൈവത്തെ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ സംബോധന ചെയ്യുന്നത്? അതായത് എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലേ? നമ്മുടെ പിതാവായിട്ട് അല്ലേ അപ്പനായിട്ടാണ് ഇതിനകത്ത് സംബോധന ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ ആരുടെ ഇഷ്ടം നടപ്പാക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത്? ആരുടെ ഇഷ്ടമാ? നമ്മുടെ ഇഷ്ടം നടക്കണമെന്നാണോ പറഞ്ഞേ? ഇല്ല. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, പിന്നെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അല്ലേ? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ് ഇതിനകത്ത് പറയുന്നത്, അല്ലേ? നാലാമത്തെ ചോദ്യം, നമുക്ക് ആവശ്യമായ ആഹാരം ദിനവും തരുന്നത് ആരാണ്? ദൈവമാണ് ആഹാരം തരുന്നത്, അല്ലേ? വെരി ഗുഡ്. ഏതുപോലെയാണ് നമ്മുടെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവരുടെ കടങ്ങൾ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്നല്ലേ? മറ്റുള്ളവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണോ? ആണെങ്കിൽ അതുപോലെ ദൈവം തമ്പുരാൻ നമ്മളോടും ചെയ്യും. ഒരാൾ അടിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ചടിക്കണോ? വേണ്ട, അതും കടങ്ങളുടെ കൂടെ നമുക്ക് കൂട്ടാം, അല്ലേ? ഒരാൾ നമ്മളെ തല്ലി നിന്നും കണ്ട് തിരിച്ചു ഉടൻ തല്ലാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ ക്ഷമിക്കാൻ പഠിപ്പിക്കുമ്പോൾ മറ്റേയാളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഓക്കെ, ആറാമത്തെ ചോദ്യം, പരീക്ഷകളിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാണ്? ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഏഴ്, രാജ്യവും ശക്തിയും മഹത്വവും ആർക്കുള്ളതാണ്? പിതാവായ ദൈവത്തിനുള്ളതാണ്. വെരി ഗുഡ്. ആ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് കളറടിക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കളറടിക്കണം. ആ പാഠഭാഗത്തിൽ ഒരു മനഃപ്പാഠവാക്യമുണ്ട്. ആ മനഃപ്പാഠവാക്യം ഏതാണ്? കഴിഞ്ഞ ആഴ്ച പഠിച്ച മനഃപ്പാഠവാക്യത്തിൻ്റെ അടുത്ത വാക്യമാണ്. ഏത് വാക്യമായിരിക്കും? സങ്കീർത്തനങ്ങൾ 121:4. സങ്കീർത്തനങ്ങൾ 121:4 വാക്യം, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല. വെരി ഗുഡ്. എല്ലാ കൂട്ടുകാരും വളരെ ഭംഗിയായി ഈ വാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന അടുത്തയാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞു കേൾപ്പിക്കണം. ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം. അപ്പായെ അമ്മയും പറഞ്ഞു കേൾപ്പിക്കണം. സമ്മതിച്ചോ? റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് കാണിച്ചേ. യെസ്, വെരി ഗുഡ്. എല്ലാ കൂട്ടുകാരും റെഡിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി തലകൾ വണങ്ങിക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നേ ദിവസം ക്ലാസ്സിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ ദൈവവചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതായ പ്രാർത്ഥന കർത്താവെ, അങ്ങ് ശിഷ്യരെ പഠിപ്പിച്ചതായ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുവാൻ, അങ്ങയുടെ രാജ്യം വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഒരുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് മാതൃകയുള്ള, മറ്റുള്ളവരുടെ തെറ്റുകളും കടങ്ങളും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ പൈതങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെ തന്നെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.